എല്ലാവരുടെയും വീട്ടിൽ ഓവനോ അതുപോലെ തന്നെ ഗ്രില്ലോ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആർക്കും ഈസി ആയിട്ട് തന്നെ ഒരു ഫ്രൈ പാൻ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആൽഫാം ചിക്കനാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വീട്ടിൽ ഈസി ആയിട്ട് ആൽഫാം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കൻ തന്നെ എടുത്തിട്ടുണ്ട്. അൽഫാമിന് സാധാരണ വലിയ പീസിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ വലിയ സൈസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറേ ഒന്ന് വരകളൊന്നും ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിട്ടുള്ളത്. അതുപോലെ ചിക്കൻ കഴുകി നന്നായിട്ട് ഡ്രൈൻ ചെയ്തിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം വരകൾ ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല ചിക്കനിൽ. അതിനുശേഷം നിങ്ങൾ വരകൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 2.5 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 3 വറ്റൽമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പീസ് പട്ട, 4 ഏലക്ക, 2 ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കണം. അപ്പോൾ ചൂടാക്കിയതിന് ശേഷം മാത്രം നിങ്ങളിത് പൊടിച്ചെടുക്കുക. അപ്പോൾ അറബിക് മസാല നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് പച്ചമല്ലി ഉണ്ടെങ്കിൽ അതൊരു 2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അതില്ലാത്തതുകൊണ്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏതിലാണോ മാഗ്നേറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക് 1, പിന്നെ തക്കാളിയുടെയും സവാളയുടെയും പകുതി. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് മല്ലിയില, 5 മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. വീട്ടിലുണ്ടായിട്ടുള്ള മല്ലിയിലയാണ്, അതൊരു 5 എണ്ണം. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ 1 പിടിയോളം എടുത്തിട്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. നമുക്കിതിലേക്ക് മല്ലിപ്പൊടി വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ്, അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു നാരങ്ങ, വലിയ നാരങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. നാരങ്ങയുടെ നീര് അതായത് 2 ടേബിൾ സ്പൂൺ വരും, 2.5 ടേബിൾ സ്പൂണോളം വരും. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയില്, ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്, ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഒലീവ് ഓയിലാണെങ്കിൽ അത്രയും നല്ലത്. നമുക്കിതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ വരയൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗങ്ങളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ മസാല തേച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ ചിക്കനിലേക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ മസാല നമ്മൾ തേച്ച് വെച്ചിട്ട് ഇപ്പോൾ അന്നേ ദിവസം തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം 1 7 മണിക്കൂറെങ്കിലും വെക്കണം. നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ 1 4 മണിക്കൂറെങ്കിലും, മിനിമം 4 മണിക്കൂറെങ്കിലും നിങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കണം. തലേന്നാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഫ്രിഡ്ജിൽ നമുക്കിതൊരു 7 മണിക്കൂർ വെക്കാം. അപ്പോൾ ഒരു 7 മണിക്കൂറിന് ശേഷം നമ്മളത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാനിലാണ് ചെയ്തെടുക്കുന്നത്. ഫ്രൈ പാനിലായതുകൊണ്ട് തന്നെ കുറച്ച് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. വളരെ കുറച്ച് മാത്രം ചേർത്തിടാൻ മതിയാവും. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നിങ്ങളത് ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മാക്സിമം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തും രണ്ട് സൈഡിലും ഇതുപോലെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. മസാല എല്ലാം ആ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മസാല അതിന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കരുത്, നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതുപോലെ തുറന്നെടുക്കുക, വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കൻ കിട്ടും. അപ്പോൾ ഒട്ടും കരിയാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചാർക്കോൾ അതല്ലെന്നുണ്ടെങ്കിൽ സാധാ നമ്മൾ കനലിട്ട് കൊടുക്കുക, അടുപ്പിൽ കനൽ. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ നന്നായിട്ട് പുകഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ കഴിഞ്ഞിട്ട് തുറന്നെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈ പാനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ്. നമ്മൾ സാധാ ഗ്രില്ലിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഓവനിലൊക്കെ ഉണ്ടാക്കുന്ന ആ സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും നമുക്കിതിനും കിട്ടുക. പ്രത്യേകിച്ച്
ടേസ്റ്റ് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.